ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ വർഷത്തെ ഐ പി എൽ താരലേലം നാളെ നടക്കാൻ പോവുകയാണ്. ചെന്നൈയിൽ വൈകിട്ട് 3 മണിക്കാണ് താരലേലം തുടങ്ങുക. ഐ പി എല്ലിന്റെ 14-ാം സീസണിലെ താരലേലത്തിൽ ഭാഗ്യം പരീക്ഷിക്കുന്നത് 164 ഇന്ത്യക്കാരുൾപ്പെടെ 292 താരങ്ങളാണ്. 8 ടീമുകൾക്ക് ലേലത്തിലൂടെ സ്വന്തമാക്കുവാൻ സാധിക്കുക 61 താരങ്ങളെ മാത്രമാണ്. എന്തായാലും മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കേരളത്തിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ മുഹമ്മദ് അസറുദ്ദീനെ ഏത് ടീം വിലയ്ക്ക് വാങ്ങും എന്നറിയാൻ വേണ്ടി തന്നെയാണ്. ഇത്തവണ ലേലത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കളിക്കാരുടെ കൂട്ടത്തിൽ ഈ കാസർഗോഡുകാരനും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ചില വിദേശ താരങ്ങൾക്കായി ഫ്രാഞ്ചൈസികൾ തമ്മിൽ വാശിയേറിയ പോരാട്ടത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. ആകെയുള്ള 128 വിദേശ താരങ്ങളാണ് ലേലത്തിൽ വിൽപ്പനയ്ക്കുള്ളത്. എന്നാൽ വെറും 22 പേരെ മാത്രമേ 8 ഫ്രാഞ്ചൈസികൾക്കും കൂടി വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ഇതോടെ ഭൂരിഭാഗം വിദേശ കളിക്കാർക്കും ലേലത്തിൽ നിരാശരാവേണ്ടി വരും. എന്തായാലും ലേലത്തിൽ ഉയർന്ന ഡിമാൻഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള 5 വിദേശ താരങ്ങളിൽ ഒരാൾ സ്റ്റീവ് സ്മിത്തും ഷാക്കിബുൽ ഹസനും ക്രിസ് മോറിസ്, ഗ്ലെൻ മാക്സ്വൽ, അതുപോലെ തന്നെ കൈൽ ജാംസൺ എന്നിവരൊക്കെ തന്നെയാണ്. ഏറ്റവും ഉയർന്ന അടിസ്ഥാന വിലയായ 2 കോടി രൂപയുടെ പട്ടികയിലുള്ള താരങ്ങളെ നോക്കുകയാണെങ്കിൽ ഹർഭജൻ സിംഗ്, കേദാർ ജാദവ്, ഗ്ലെൻ മാക്സ്വൽ, സ്റ്റീവ് സ്മിത്ത്, ഷാക്കുബുൽ ഹസൻ, മൊയിൻ അലി, സാം ബില്ലിങ്സ്, ലിയാം പ്ലങ്കറ്റ്, ജേസൺ ട്രോയ്, മാർക്കൂട്ട് എന്നിവർ തന്നെയാണ്. അതുപോലെ തന്നെ 1.5 കോടി രൂപ അടിസ്ഥാന വിലയുള്ള 12 താരങ്ങളിൽ ഇന്ത്യക്കാർ ആരും തന്നെയില്ല. 1 കോടി രൂപ അടിസ്ഥാന വിലയുള്ള പട്ടികയിൽ ഉമേഷ് യാദവും ഹനുമ വിഹാരിയും ഉൾപ്പെടെ 5 താരങ്ങളുണ്ട്. അതുപോലെ തന്നെ ജലജ് സക്സേന, നമ്മുടെ മുഹമ്മദ് അസറുദ്ദീൻ, വിഷ്ണു വിനോദ്, എം ഡി നിതീഷ്, സച്ചിൻ ബേബി എന്നീ മലയാളി കേരള താരങ്ങളും ലേലപ്പട്ടികയിലുണ്ട്. സച്ചിൻ തെണ്ടുൽക്കറുടെ മകൻ അർജുനന് 20 ലക്ഷം രൂപയാണ് അടിസ്ഥാന വില. 16 വയസ്സുകാരൻ അഫ്ഗാന്റെ സ്പിന്നർ നൂർ അഹമ്മദാണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന് പറയുന്നത്. ഏറ്റവും പ്രായം കൂടിയ താരത്തെ നോക്കുകയാണെങ്കിൽ 42-കാരൻ നയൻദോഷിയാണ്. ലേലത്തിൽ പഞ്ചാബ് കിങ്സിനാണ് ഏറ്റവും കൂടുതൽ തുക ബാക്കിയുള്ളത്, 53 കോടി രൂപ. 5.5 കോടി രൂപ വീതം ബാക്കിയുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനുമാണ് ഏറ്റവും കുറച്ച് തുക ബാക്കിയുള്ളത്. എന്തായാലും ആരൊക്കെ ഏതൊക്കെ ടീമുകളിൽ എത്തുമെന്ന് നമുക്ക് നാളെയോടെ അറിയുവാൻ സാധിക്കും. എന്തായാലും ഐ പി എൽ ലേലത്തിനായി കാത്തിരിക്കാം.